നമസ്കാരം. പുതുക്കിയ പ്ലാൻ പ്രസൻറ്റേഷനാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നല്ല വീട് വയ്ക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നല്ല ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ജോലിക്കാരാണോ അതോ ബിസിനസ്സുകാരാണോ ഏറ്റവും സ്പീഡിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും ബിസിനസ്സുകാരായിരിക്കും. സോ എന്താണ് ബിസിനസ്സുകാരുടെ പ്രത്യേകത എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്കും ബിസിനസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ലൈഡിനെ കുറിച്ചാണ്. അതായത് ലീനിയറായിട്ടുള്ള ഇൻകം ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് സ്ലൈഡിനെ കുറിച്ചാണ് അതായത് ലീനിയറായിട്ടുള്ള ഇൻകം ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചും റെസിഡ്യൂലായിട്ടുള്ള ഇൻകം ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കോളം കാണുമ്പോൾ മനസ്സിലാവും, കൂടുതൽ ആളുകളും സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര സമയമാണോ നമ്മൾ ജോലിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള വരുമാനം മാത്രമാണ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്. സോ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വരുമാനം നിൽക്കുന്നു, നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു. അതേസമയം ചില ആളുകൾ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ഡിഗ്രികൾ എടുക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രൊഫഷനുള്ള ആളുകളുണ്ടായിരിക്കുന്നു. സോ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വരുമാനത്തിനെ മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കാം. അതായത് അവർക്കൊരു സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അവർക്ക് ഒരു സ്വന്തമായിട്ടുള്ള പ്രൊഫഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിലും അവർ ചെയ്യുന്ന അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കുക. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമില്ലെങ്കിലും ഒരുപാട് ആളുകൾ ആ സിസ്റ്റത്തിൽ പണിയെടുക്കുന്നത് മൂലം അവർക്ക് വരുമാനം തുടർച്ചയായിട്ട് ലഭിക്കുന്നു എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുക. തൊട്ട് താഴെ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെയും കാണാൻ സാധിക്കും. അതായത് പണം ഇട്ടുകൊണ്ട്, പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം തിരിച്ചെടുക്കുന്ന ബിസിനസ് മേഖലയിൽ കൈവച്ചിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. സോ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലോകത്തിലെ കൂടുതൽ ആളുകളെയും നമ്മൾ കാണുന്നത് ജോലിക്കാരായിട്ടോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡായുള്ള ആളുകളായിരിക്കും നമ്മൾ കാണുന്നത്. സോ ഇവിടെ നമുക്കൊരു തിരിച്ചറിവുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ബിസിനസ്മാൻ ആയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ മൂന്നുതരം ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു: ട്രഡീഷണൽ ബിസിനസ്, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ബിസിനസ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ് നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്സുകളൊക്കെ തകരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയുടെ ഫ്രാഞ്ചൈസ് എടുത്തുകൊണ്ട് തന്നെ ബിസിനസ്സിലെ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഫ്രാഞ്ചൈസ് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പെട്രോൾ പമ്പിൻ്റെ ഫ്രാഞ്ചൈസി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണലോ നാഷണലോ ആയിട്ടുള്ള ബിസിനസ്സുകളുടെ ഫ്രാഞ്ചൈസി ആയിരിക്കാം, ലൈക്ക് മക്ഡൊണാൾഡ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ബിസിനസ്സുകൾ നമുക്ക് ഫ്രാഞ്ചൈസിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇവിടെ നിങ്ങൾക്ക് ഒരു രൂപ പോലും മൂലധനമില്ലാതെ, മുതൽ മുടക്കില്ലാതെ, നിങ്ങൾക്ക് റിസ്ക് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിൽ ജോയിൻ ചെയ്തതിലൂടെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ഫിനാൻഷ്യലും സോഷ്യലുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് പുറത്തേക്കെടുക്കാൻ സാധിക്കുന്നു. നമുക്ക് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുകൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഏറ്റവും പുതുതായിട്ടൊരു ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇതിൻ്റെ കാര്യങ്ങൾ വളരെ രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ മികച്ച ഒരു പെർഫോമറായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് റാങ്കിൽ എത്താനുള്ള ചാൻസസ് ഉണ്ട്. സാധാരണ ട്രഡീഷണൽ ബിസിനസ് കാണുന്ന പോലെയുള്ള വിജയപരാജയ സാധ്യതകളൊന്നും നിങ്ങളെ പ്രശ്നമാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 10,000 കോടിയുടെ അടുത്തൊക്കെയാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബിസിനസ് എങ്കിൽ 2025 ആകുമ്പോഴേക്കും ഏകദേശം 65,000 കോടിയുടെ ടേണോവറിലേക്കാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ വളരാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ ഒരു എവിടെയെങ്കിലും ഈ പറയുന്ന ഇൻഡസ്ട്രിയുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ ഒരു
അവസരം നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പരമാവധി അതിൽ വിനിയോഗിക്കാനായിട്ട് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് പ്രൊഡക്ട്സ്, പ്രൊഫൈല്, പ്ലാൻ, സിസ്റ്റം, ഈ നാല് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളൊരു നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാധാരണ ആളുകളെല്ലാം പൈസ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ പോയിട്ട് പ്ലാനൊന്നും പഠിക്കാതെ പോയി ജോയിൻ ചെയ്യുന്നു, ഒരുപാട് പൈസ നഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങളുടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നാല് കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോദികെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IDSA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ മെമ്പറാണ് മോദികെയർ എന്ന് പറഞ്ഞ കമ്പനി. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള നല്ല ജെന്യുവിൻ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഒരു കമ്പനിയുടെ പ്ലാനാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്കതേപോലെ തന്നെ നമ്മുടെ ചെയർമാനെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. മിസ്റ്റർ സമീർ മോദി, അദ്ദേഹം 1996 ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും കമ്പനിയുടെ ചെയർമാനും അതേപോലെ തന്നെ MDയുമായിട്ട് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ട് തുടങ്ങി വെച്ചൊരു ഗ്രൂപ്പാണ് മോദി എൻ്റർപ്രൈസസ്. മുത്തശ്ശൻ്റെ പേരാണ് റായ് ബഹദൂർ ഗുജർമാൽ മോദി. അദ്ദേഹം 1931 അന്നത്തെ 400 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഷുഗർ മില്ല് ആരംഭിക്കുകയും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം വളർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് 1968 പത്മഭൂഷൺ അവാർഡ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്ത് സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം അദ്ദേഹത്തിൻ്റെ മകനും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തിരുന്നു, മിസ്റ്റർ KK മോദി സർ. അദ്ദേഹമാണ് ഈ കമ്പനിയെ, മോദി എൻ്റർപ്രൈസസിനെ ഒരുപാട് ഡിവിഷനുകളായിട്ട്, ഒരുപാട് ബ്രാഞ്ചസായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇന്ന് ഏകദേശം 19 സ്വന്തം കമ്പനികൾ മോദി എൻ്റർപ്രൈസസ് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് മോദി ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മൂന്നാം തലമുറ എന്നോണം സമീർ മോദി ബിസിനസ്സിൽ വരുന്നു. അദ്ദേഹം ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്നു. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും 100% മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അദ്ദേഹം നമുക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത്ര നാൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിറ്റി, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് തരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഉൽപ്പന്നത്തിനും 100% മണി ബാക്ക് ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. മോദിക്കാലം നമുക്ക് ഏകദേശം ഒരു 10 കാറ്റഗറിയിൽ നമുക്ക് പ്രൊഡക്ട്സുകൾ കാണാൻ സാധിക്കും. നമ്മുടെ വെൽനസ് കാറ്റഗറിയാണ് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, അസുഖങ്ങൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, ശാരീരികമായിട്ട് ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മളെ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഇതിലെല്ലാം പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ പൊല്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൊല്യൂഷനെതിരെ നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. എല്ലാം മരുന്നല്ല, പക്ഷേ മരുന്നിനേക്കാളും ഫലം തരുന്ന ഓർഗാനിക്കായുള്ള രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ചില പ്രൊഡക്ട്സാണ്. നോനി ജ്യൂസ് ഉണ്ട്, നമുക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ട്, കുട്ടികൾക്കുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അലോവേര ജ്യൂസ് ഉണ്ട്, കാൽസ്യം കോംപ്ലക്സ് ഉണ്ട്, ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളുണ്ട്, ഗ്യാസ്റ്റബിൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളുണ്ട്. അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ ഫിസിക്കലായിട്ടുള്ള ചലഞ്ചസ് നേരിടുന്നുണ്ടോ അത്തരത്തിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് പ്രതിവിധി എന്നോണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് വെൽനെസ് പ്രൊഡക്റ്റ് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബേബി സ്പാ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ബേബി സ്പാ എന്ന് പറയുന്ന കാറ്റഗറി തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ള കാറ്റഗറിയാണ്. കുട്ടികൾ, നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെല്ലാം ഉപയോഗിക്കുന്ന നല്ല ഒരു റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള കാറ്റഗറിയാണ് ബേബി സ്പാ. നമുക്കറിയാം ഒരുപാട് ബ്രാൻഡുകളെല്ലാം ഇപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഹെൽത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മോദിഗിയർ തരുന്നത്. ബേബി സ്പാ എന്ന് പറയുന്ന കാറ്റഗറി ഏകദേശം 9-10 പ്രൊഡക്ട്സുകൾ നമുക്ക് ബേബി സ്പാല് സ്വന്തമായിട്ടുണ്ട്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ശ്ലോക എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആണ്. നമ്മളെല്ലാം മുഖം ക്ലീൻ ചെയ്ത് വയ്ക്കാനും ശരീരം വൃത്തിയാക്കി വയ്ക്കാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. സോ ഇതിലെ 150 രൂപ മുതൽ റേഞ്ച് തുടങ്ങുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്രീമുകളുണ്ട്, അതിൽ നൈറ്റ് ക്രീമുണ്ട്, ഡേ ക്രീമുണ്ട്, അതേപോലെ തന്നെ അണ്ടർ ഐ ക്രീമുണ്ട്, ബോഡി ബട്ടേഴ്സ് ഉണ്ട്, ക്ലെൻസേഴ്സ് ഉണ്ട്, ടോണേഴ്സ് ഉണ്ട്, മേക്കപ്പ് റിമൂവർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടാനായി സാധിക്കുന്നു. അർബൻ കളർ എന്ന് പറയുന്ന അടുത്തൊരു കാറ്റഗറി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും സമീപിക്കുന്ന എല്ലാവരും തന്നെ നമ്മൾക്ക് ബ്യൂട്ടീഷ്യന്മാരെ സമീപിക്കുന്നുണ്ടായിരിക്കും. സോ അതിൽ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഫൗണ്ടേഷൻ ഉണ്ട്, കോമ്പാക്റ്റ് ഉണ്ട്, ബ്ലഷ്, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതിലെ കാജലൊക്കെ ശരിക്കും നമ്മൾ കണ്ണെഴുതാനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ വരെയൊക്കെ ലൈഫ് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്.
അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് എസെൻഷ്യൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. എസെൻഷ്യൽ കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ശരീരത്തിന് നേരിട്ട് ഉപയോഗിക്കുന്ന ചില പ്രൊഡക്ട്സുകളാണ് ഇതെല്ലാം. നമ്മുടെ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു, ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നു, അതിനെല്ലാം ബദലായിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് തരുന്ന ഒരു കാറ്റഗറിയാണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ കാറ്റഗറി. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാനുള്ള പ്രൊഡക്ട്സുകൾ അതിൽ ലഭ്യമാണ്. ഫ്രൂട്ട് ഓഫർ എന്ന് പറയുന്ന കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ചില പൾപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലകളുടെയും അതുപോലെ തന്നെ ചെടികളുടെയും ഒക്കെ പൾപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ഫ്രൂട്ട് ഓഫർ കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ക്ലൻസിങ് ജെല്ലുണ്ട്, ടോണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി ബാർ ഉണ്ട്, ഫേഷ്യൽ ബാർ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുഖം ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. ഫുഡ് ഐറ്റംസിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് തവിടെണ്ണ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹണി വരുന്നുണ്ട്, കറി മസാല വരുന്നുണ്ട്, ചായ വരുന്നുണ്ട്, കാപ്പി വരുന്നുണ്ട്, ഗീ വരുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ വരുന്നുണ്ട്, പാസ്ത വരുന്നുണ്ട്, മൗത്ത് ഫ്രഷ്നേഴ്സ് വരുന്നുണ്ട്, ഗ്രീൻ ടീ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കമ്പനി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ കറിമസാല കൂടി വന്നതുകൊണ്ട് വളരെ ഏതൊരു വീട്ടിലേക്കും ആവശ്യമുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് മോദിക്കയിലൂടെ വാങ്ങിക്കാൻ സാധിക്കുന്നു. അടുത്തൊരു കാറ്റഗറി പറയുന്നത് സോപ്പ് വാഷ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മുടെ സോപ്പ്, സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സോപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും അലർജി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ശരീരം ഫ്രഷ് ആവുന്നില്ല. സോ തീർച്ചയായിട്ടും മോദിക്കേണ്ട സോപ്പ് നിങ്ങളൊന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് അത് വളരെ റിസൾട്ടീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൂത്ത് ബ്രഷാണ്. ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ ടൂത്ത് ബ്രഷും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു പ്രൊഡക്റ്റ്. പലരുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങളും തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അടുത്തൊരു കാറ്റഗറി ഞാൻ പരിചയപ്പെടുന്നത് സലോൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. സലോൺ കാറ്റഗറിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ സലോൺ കാറ്റഗറിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സലോൺ കാറ്റഗറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100% നമുക്ക് റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് സലോൺ കാറ്റഗറിയിലുള്ളത്. നമുക്ക് മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഷാംപൂ, ഡാൻഡ്രഫിനുള്ള പരിഹാരമാണ്, ഹെയർ കളർ, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ സലോൺ കാറ്റഗറിയിൽ നമുക്ക് പ്രൊഫഷണലൈസ് ചെയ്തിരിക്കുന്നത് മുടിയുടെ കാറ്റഗറിയാണ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. വെലോസിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജെൻസ് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഷേവിംഗ് ലോഷൻ, ഷേവിംഗ് ക്രീം, അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു വെലോസിറ്റി ബ്രാൻഡിൽ. അതിനോടൊപ്പം തന്നെ എൻവയറോ ചിപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ മൊബൈലിൻ്റെ റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണത്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്നൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് റേഡിയേഷന് ചുറ്റുമാണ്. സാധാരണ ഒരു ഒരു ടവർ വന്നു കഴിഞ്ഞാൽ, ഒരു ടെലിഫോൺ ടവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ജനവാസം പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിന്നത് സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒരുപാട് റേഡിയേഷൻസിന് കാരണമാകുന്നു. നമ്മളെല്ലാവരും ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഹാംഫുൾ ആവുന്ന ഒരു സംഭവമാണ് മൊബൈൽ റേഡിയേഷൻ. തീർച്ചയായിട്ടും അത് നമ്മൾ ഈ മൊബൈൽ ചിപ്പ് വാങ്ങി നമ്മുടെ മൊബൈൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഹോം കെയർ കാറ്റഗറിയാണ്. ഹോം കെയർ കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വീട് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് ഹോം കെയർ കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ നിലം തുടയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ പാത്രം കഴുകാനായിട്ട്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട്, വണ്ടി വാഹനങ്ങൾ കഴുകി വൃത്തിയാക്കാനായിട്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഹോം കെയർ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ബദലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സാണ് നമ്മുടെ ഹോം കെയർ പ്രൊഡക്ട്സ്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്രീഡം എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തത് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. യൂട്രസ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ PCOD, ഫൈബ്രോയിഡ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസറിന് അടിമയാകാനാണ് നമ്മുടെ സഹോദരിമാരെ വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതിനൊരു പ്രതിവിധി എന്നുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്രീഡം സാനിറ്ററി നാപ്കിൻ. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. 8-layer ടെക്നോളജിയിലുള്ള പ്രൊഡക്ട്സാണ് ഫ്രീഡം സാനിറ്ററി നാപ്കിൻ. സോ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വാഷ്മേറ്റ് എന്ന് പറയുന്നത്. വാഷ്മേറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾക്ക് വളരെ സേഫായുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു തരത്തിലുള്ള അലർജിയും ഫീൽ ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ വാഷ്മേറ്റ് പൗഡർ.
അത് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ സോപ്പും പൊടിയുടെ ക്വാളിറ്റി അറിയാനായിട്ട് രണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ദിവസം നിങ്ങൾ നനച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് സ്മെല്ലെടുക്കുന്ന സോപ്പും പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഉറപ്പായിട്ടും നല്ല കെമിക്കലായിരിക്കും. പക്ഷേ മുതിക്കേണ്ട സോപ്പും പൊടി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺ ടൈം ഉപയോഗിച്ച് നോക്കൂ, അടുത്ത ദിവസത്തേക്ക് പോലും അതിൻ്റെ സ്മെല്ലുണ്ടാവില്ല. അതുപോലെ തന്നെ ചെടിക്ക് നനയ്ക്കാനായിട്ട് നമ്മുടെ സോപ്പും പൊടിയുടെ വെള്ളം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അപ്പോഴും നിങ്ങൾക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ആക്ടിവേറ്റി എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ഉണ്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് കൃഷി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലി എന്നുള്ള കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ചേർത്തിട്ട് ചെടിയുടെ കടക്കിലോ അത് സ്പ്രേ ചെയ്യാനോ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ചെടികളിൽ നിന്ന് മികച്ച വിളവ് അത് തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അമോലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അമോലി എന്ന് ഉദ്ദേശിക്കുന്നത് 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ്. തീർച്ചയായിട്ടും അത് ട്രഡീഷണൽ രീതിയിൽ ആഭരണങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അതൊരു നല്ലൊരു പ്രൊഡക്റ്റാണത്. വാങ്ങി ഉപയോഗിച്ച് നോക്കുക അമോലി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഇത്തരത്തിൽ ഒരുപാട് പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതെല്ലാം ഇതിന് പകരമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. മോദി കെയർ പ്ലാൻ്റെ പ്രസക്തിയും ഇതുതന്നെയാണ്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് മോദി കെയർ നിങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മോദി കെയറിൽ ഒരു സൗജന്യമായിട്ടുള്ള മെമ്പർഷിപ്പും അതുപോലെ തന്നെ 8 ലെവൽ വരുമാനവും കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 400 പ്രൊഡക്ട്സിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ കൈകളിലേക്ക് കമ്പനി വെച്ച് തരുന്നത്. സാധാരണ ഇത്തരത്തിലൊരു ബിസിനസ് നിങ്ങളെ സമീപിക്കുന്ന സമയത്ത്, ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ഈ മോദി കെയറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നു. 8 ലെവൽ വരുമാനം എന്ന ഉദ്ദേശിച്ചത് നിങ്ങൾ മോദി കെയറിൽ ജോയിൻ ചെയ്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിനും 20% ഡിസ്കൗണ്ട് റേറ്റിലാണ് മോദി കെയർ നിങ്ങൾക്ക് തരുന്നത്. സാധാരണ നിങ്ങൾ MRP കൊടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം മോദി കെയറിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 20% വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നു. നിങ്ങളത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ആസ് എ ബിസിനസ് മാൻ നിങ്ങൾക്ക് അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇത് ആർക്കൊക്കെ വേണമെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ റിയലായിട്ടുള്ള പൊട്ടൻഷ്യൽ വരുന്നത് അടുത്തൊരു സ്റ്റേജിലാണ്. അവിടെ നിന്ന് തൊട്ടാണ് ശരിക്കും നമ്മൾ ബിസിനസ് പഠിക്കേണ്ടത്. അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമുക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മെച്ചത്തിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു വരുമാനം നമുക്കിതിലൂടെ വാങ്ങി എടുക്കാനായിട്ട് സാധിക്കുന്നു. അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു 3000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുത്താനുള്ള ഒരവസരമുണ്ട്. അപ്പോൾ അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ബിസിനസ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുകയും അവരുടെ പർച്ചേസിൻ്റെ ഒരു നിശ്ചിത വരുമാനം നിങ്ങൾക്ക് ബിസിനസ് കമ്മീഷനായിട്ട് തരികയും ചെയ്യുന്ന രീതിയാണ് പെർഫോമൻസ് ബോണസ്. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, മോദി കെയറിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ അല്ല നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്, മോദി കെയറിൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെയാണ്. സാധാരണ നമ്മൾ കാണുന്നത് ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ കമ്മീഷൻ വരുന്ന ഒരു രീതിയാണ്. ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ കമ്മീഷൻ കിട്ടുന്ന ബിസിനസ്സിനെ വിളിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നല്ല, അതിനെ വിളിക്കുന്നത് മണി ചെയിൻ ബിസിനസ് എന്നാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനും ആ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് വരുമാനമാണ്. അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ ശരിക്കും മനസ്സിലാവും, ഓരോ ലെവലുകൾക്കനുസരിച്ച് നമുക്ക് 7% എന്നുള്ള വരുമാനം കൂടി കൂടി കൂടിയിട്ട് നമുക്കൊരു 22% അടുത്ത് ബോണസ് ലഭിക്കുന്നു. ഇവിടെ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്, എന്തൊക്കെയാണ് നമുക്ക് എടുത്ത ബെനിഫിറ്റ്? സപ്പോസ് നിങ്ങൾ 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നത് 3600 രൂപ വില വരുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10% പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിനും പേസ്റ്റിനും അവിടെയും സബ്സിഡി പോലെ തന്നെ നിങ്ങൾ ആരും ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ കമ്മീഷൻ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ അടുത്തൊരു പ്രോഗ്രാമാണ് ലോയൽറ്റി പ്രോഗ്രാം. തീർച്ചയായിട്ടും നിങ്ങൾ 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 5 മാസം കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ടോട്ടൽ 6 മാസം നിങ്ങൾ മോദി കെയറിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ മോദി കെയർ നിങ്ങൾക്ക് ലോയൽറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 6 മാസം എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ഉൽപ്പന്നങ്ങൾ 7ാമത്തെ മാസത്തെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് മോദി കെയറിന് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു 1 വർഷത്തേക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അടുത്തൊരു 7 മാസം മുതൽ 12 മാസം വരുന്ന കാലയളവിൽ നിങ്ങൾക്ക് അടുത്ത ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ 1 വർഷത്തെ ടോട്ടൽ സെയിൽസ് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1 മാസം കൂടിയും നിങ്ങൾക്ക് ബോണസ് തരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നിങ്ങൾ മോദിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 3 തവണ ഫ്രീ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതാണ് മോദിക്കേണ്ട ലോയൽറ്റിയുടെ പ്രത്യേകത. ശേഷം നമുക്ക് പ്ലാനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾ ആളുകളെ കൊണ്ടുവരുന്ന ആ രീതിയിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ
അവർ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകളും അവരുടെ ടീമും വലുതാവുന്നതനുസരിച്ച് നിങ്ങളുടെ ഓരോ സ്റ്റേജ് കഴിയും തോറും നിങ്ങളുടെ വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ലെവലിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തേണ്ടത് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു റാങ്കിലാണ്. അതിനായിട്ട് നിങ്ങൾ ടീമിൽ നിന്ന് ടോട്ടൽ 3 ലാക്സിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ടോട്ടൽ 3 ലാക്സിൻ്റെ ബിസിനസ് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ കമ്പനി വിളിക്കുന്നത് ഡയറക്ടർ എന്ന് പറയുന്ന റാങ്ക് തന്നിട്ടാണ്. ഈ ഡയറക്ടർ റാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്ടർ റാങ്കിലെത്തുന്ന എല്ലാ വ്യക്തികൾക്കും കമ്പനി ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ 14% നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. ഒരു ഓഹരി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടീമിലുള്ള ആളുകളിൽ നിന്ന് മാക്സിമം ബിസിനസ് കളക്ട് ചെയ്യുക. 3 ലക്ഷത്തിൻ്റെ ബിസിനസ് നിങ്ങൾ എന്നാണോ ക്ലോസ് ചെയ്യുന്നത് അന്ന് നിങ്ങളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്ക് എത്തിയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും. ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഫണ്ടുകൾ കൂടുതൽ ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സപ്പോസ് നിങ്ങളൊരു ഒരു വ്യക്തിനെയാണ് നിങ്ങൾ ഡയറക്റ്റ് അച്ചീവ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ ഡയറക്റ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാവൽ ഫണ്ടായിട്ട് 3% ലഭിക്കുന്നു. വിദേശയാത്രകൾക്ക് മാത്രം പോകാനുള്ള ഫണ്ടാണ് ഔട്ട്ബോർഡ് ട്രാവൽ ഫണ്ട്. അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ആ ട്രാവൽ ഫണ്ട് നേടിയ വ്യക്തിനെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് 15%. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ടീമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഈ ടീമിലൂടെ ഒരുപാട് ബോണസുകൾ നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങൾ കാറാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മോദിക്കൽ ചെയ്യേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന 3 ടീമിലൂടെ നിങ്ങൾ 3 വ്യക്തികളെ ഡയറക്ടേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ 3 വ്യക്തികളെ ഡയറക്ടേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾ 9 ലക്ഷത്തിൻ്റെ ബിസിനസ് കൊടുക്കുന്നു. ശേഷം നിങ്ങളൊരു 4 ലക്ഷത്തിൻ്റെങ്കിലും ബിസിനസ് കൊടുത്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 13 ലക്ഷത്തിൻ്റെ ബിസിനസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ കറച്ചുവരായിരിക്കും. സോ ഇതിന് കാലാവധിയോ കാലതാമസമോ ഒന്നുമില്ല. നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മോദിക്കേണ്ട ഹൗസ് ഫണ്ടാണ് നിങ്ങളുടെ ടാർജറ്റെങ്കിൽ നിങ്ങൾ മിനിമം 6 വ്യക്തികളെ സ്പോൺസർ ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ കോൺടാക്ട്സിൽ, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ലിസ്റ്റ് എടുത്തുകൊണ്ട് വരും 6 വ്യക്തികളെ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. 6 വ്യക്തികളുടെ നിങ്ങൾക്ക് എന്നാണോ 3 ലക്ഷത്തിൻ്റെ ബിസിനസ് എത്തിപ്പിടിക്കാൻ പറ്റുന്നത് അന്ന് നിങ്ങൾ മോദിക്കേണ്ട ഹൗസ് ഫണ്ട് കൂടി അച്ചീവ് ചെയ്യുന്നതായിരിക്കും. അതാണ് മോദിക്കേണ്ട പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ കൺസിഡർ ചെയ്യുന്ന, ഒരേപോലെ പരിഗണന കൊടുക്കുന്നു, എല്ലാവർക്കും ഒരേ രീതിയിൽ വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മോദിക്കെയർ പ്ലാൻ. മോദിക്കേണ്ട പ്ലാൻ ശരിക്കും മനസ്സിലാക്കുക. 2015 ശേഷമാണ് ഈ ഒരു പ്ലാനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. പല വ്യക്തികളും സംസാരിക്കാറുണ്ട്, ഞാൻ മോദിക്കേണ്ട പ്ലാൻ മുൻപ് കേട്ടിട്ടുണ്ട്, മോദിക്കേരള ഞാൻ മുൻപ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയായ അർത്ഥത്തിൽ നിങ്ങളൊന്ന് മോദിക്കേണ്ട മനസ്സിലാക്കുകയും ഒരു വർഷം ഇതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും ഒരു ലീസ്റ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, മോദിക്കെയർ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ടീമിൽ, നമ്മുടെ ടീം എന്ന് പറയുന്നത് ടീം ഗ്ലോബൽ എന്ന് പറയുന്ന ടീമാണ്. കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചു. ടീം ഗ്ലോബൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ട്രെയിനിങ്ങുകളും നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാം. ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം, നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. സോ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ സെക്കൻഡ്സും ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്താൽ മാത്രമേ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും നമ്മൾ കൂടെ വർക്ക് ചെയ്യാനും നിങ്ങൾ തീരുമാനിക്കുക. നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.